വിശദമായ വാർത്തയിലേക്ക് സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് അനുമതി കേരളയിൽ കൈമാറിയ ഡിപിആർ അപൂർണമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സാമൂഹികാഘാത പഠനത്തിനും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ല സാങ്കേതിക സാമ്പത്തിക സാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമ അനുമതി നൽകൂവെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എംഎസ് സരീഷ് കുമാർ ചേരുന്നു അനീഷ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്രം ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് വിവരങ്ങൾ ധന്യ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അധിക സത്യവാങ്മൂലത്തിലാണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കേന്ദ്രം വരുത്തിയിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രം തത്വത്തിൽ നൽകിയിരിക്കുന്ന അനുമതി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ്. വിശദമായ പദ്ധതി റിപ്പോർട്ട് അഥവാ ഡിപിആർ തയ്യാറാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ തത്വത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ കേരളയിൽ കൈമാറിയ ഡിപിആർ അപൂർണമാണ് എന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. പദ്ധതിയുടെ സാങ്കേതിക വിശദാംശങ്ങൾ ഡിപിആറിൽ ഉണ്ടായിരുന്നില്ല. ഇവ കൈമാറാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, കേരളയിലോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും കേന്ദ്രം പറയുന്നു. ഈ സാമൂഹ്യാഘാത പഠനം നിലവിൽ സംസ്ഥാനം നടത്തുന്ന അല്ലെങ്കിൽ കേരളയിൽ നടത്തുന്ന സാമൂഹ്യാഘാത പഠനത്തിന് നിലവിൽ അനുമതി നൽകിയിട്ടില്ല. സർവേയുടെ പേരിൽ കുട്ടികൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ല എന്നും കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു. ഈ സാങ്കേതിക സാമ്പത്തിക സാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമ അനുമതി നൽകൂവെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ധന്യ. ഇതിലിപ്പോ ഈ പദ്ധതിയുടെ സാങ്കേതിക വശം മാത്രമാണോ ഡിപിആറിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നത്? മറ്റെന്തൊക്കെ പിഴവുകളാണ് ഡിപിആറിൽ ഉള്ളതെന്നാണ് കേന്ദ്രം പറയുന്നത്? ധന്യ, പദ്ധതിയുടെ സാങ്കേതിക വിശദാംശങ്ങളാണ് ആദ്യഘട്ടത്തിൽ അറിയേണ്ടത്. അത്തരത്തിൽ സാങ്കേതികമായി ഏത് തരത്തിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്, അതിന്റെ സാമ്പത്തിക വശങ്ങൾ എന്നിവയടക്കമുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ അറിയേണ്ടത്. ഇതിനായുള്ള പഠനം നടത്തുന്നതിനായാണ് സംസ്ഥാന സർക്കാരിന് തത്വത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഡിപിആർ അപൂർണമാണ് എന്ന് വ്യക്തമാക്കുന്നു. പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങൾ ഒപ്പം സാങ്കേതിക വിശദാംശങ്ങൾ എന്നിവ ഡിപിആറിൽ ഉണ്ടായിട്ടില്ല. ഇവ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഈ സാമൂഹ്യാഘാത പഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുമതി നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇത്തരമൊരു പഠനത്തിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഒപ്പം സർവേയുടെ പേരിൽ കുട്ടികൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഡിപിആറിൽ വിശദമായ പഠനം നടത്തിയ ശേഷം അവരുടെ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ട ശേഷം മാത്രമേ അനുമതി നൽകാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് കെ സി രമേശിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി കെ ജി എംഒ. നാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒ പി ബഹിഷ്കരിക്കും. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കോഴിക്കോട് കുതിരവട്ടത്തിലെ അന്തേവാസി തടവ് ചാടി രക്ഷപ്പെട്ടത്. തുടർന്ന് കോട്ടക്കിലെത്തിയ സമയത്ത് ഒരു വാഹനവും മോഷ്ടിച്ച ശേഷമാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത്. സമീപത്തെ വീട്ടിൽ നിന്ന് ഇത് ഒരു ഡിവൈഡറിനടിച്ച് മറിയുകയും ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയും, പിറ്റേ ദിവസം രാവിലെ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആശുപത്രി, അതായത് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടായ ഡോക്ടർ കെ സി രമേശനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംഒ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഡോക്ടറെ ബലിയാടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വീഴ്ചയാണ്, പോലീസിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷാ വീഴ്ചയും സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇത് സൂപ്രണ്ട് മാത്രമല്ല ഇതിന് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ കെ ജി എംഒ ഭാരവാഹികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ധന്യ, നന്ദി വിനേഷ്. ചേർത്തലയിൽ നവവധു ഹെനയുടെ മരണം കൊലപാതകം. ഭർത്താവ് അപ്പുക്കുട്ടൻ അറസ്റ്റിൽ. കഴിഞ്ഞ 26-നാണ് ഹെന മരിച്ചത്. കുളിമുറിയിൽ കുഴഞ്ഞു വീണു എന്നാണ് ഭർത്തൃ വീട്ടുകാർ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ സംശയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭർത്താവ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ശരണ്യ സ്നേജൻ ചേരുന്നു. ശരണ്യ, എന്താണ് സംഭവിച്ചിരുന്നത്? ഇപ്പോൾ എന്താണ് പരാതിപ്പെട്ടത്? കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകളിലാണ്? വിവരങ്ങൾ തന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചേർത്തല സ്വദേശി ഹെനയാണ് കഴിഞ്ഞ 26-ന് മരണപ്പെട്ടത്. കുളിമുറിയിൽ കുഴഞ്ഞു വീണു എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ തലക്കേറ്റ ശതവും ഒപ്പം തന്നെ ശ്വാസം മുട്ടിയുമാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
പോലീസ് വ്യക്തമാക്കുന്നത്. ഭർത്താവ് അപ്പുകുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ കഴിഞ്ഞ ആഴ്ചയും 700,000 രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൊലപാതകത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. സ്ത്രീധന പീഡനം അടക്കമുള്ള വിഷയങ്ങളിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ 700,000 രൂപ ആവശ്യപ്പെട്ടിരുന്നെന്നും അത് സംബന്ധിച്ച് കുട്ടി മർദ്ദനത്തിനിരയായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീധന പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട്. എന്തായാലും അപ്പുകുട്ടിനെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ധന്യവാദം. ശരി, ഇതിലിപ്പോ നേരത്തെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ കുടുംബ വഴക്ക് എന്ന് പറയുന്നത് ഈ സ്ത്രീധന പീഡനം തന്നെയല്ലേ? അക്കാര്യത്തിൽ അവരെന്താണ് പറയുന്നത്? ആ സമയത്ത് സംശയം ഉണ്ടായിരുന്നു വീട്ടുകാർക്ക്. എപ്പോഴാണ് ഈ സംശയത്തിലേക്ക്, ആത്മഹത്യയല്ല കൊലപാതകമാണ് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മരണമല്ല എന്നൊക്കെയുള്ള അതിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഈ കുട്ടി മനോ ദൗർബല്യമുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെയാണ് വിവാഹം നടത്തിയെന്നാണ് അവർ പറയുന്നത്. ഇത് മനോദുർബലത്തിന്റെ അളവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി മർദ്ദനം ഉണ്ടായിരുന്നു എന്ന് രക്ഷകർത്താക്കൾ പറയുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് പണവുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അസുഖം മൂലം കുഴഞ്ഞു വീണു എന്നുള്ളതാണ് പറഞ്ഞത്. എങ്കിൽ പോലും മറ്റു ആത്മഹത്യയുടെ ലക്ഷണങ്ങളല്ലായിരുന്നു, മറിച്ച് അസുഖം മൂലം ശുചിമുറിയിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയമില്ലായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാരുടെ ചില കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ കൊലപാതകമെന്ന സൂചനയിലേക്ക് എത്തുകയും അപ്പുക്കുട്ടനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ധന്യവാദം. ഹെനയെ ഭർത്താവ് അപ്പുക്കുട്ടൻ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് ഹെന പറഞ്ഞതായി അച്ഛൻ പ്രേംകുമാർ ന്യൂസ് 18നോട്. ഫോണിൽ സംസാരിക്കാൻ പോലും ഹെനയെ അനുവദിക്കില്ലായിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞു. തലങ്ങും വിലങ്ങും ഇട്ട് വല്ലപ്പോഴും അടിക്കുമെന്ന് പറഞ്ഞു, മർദ്ദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ ആഹാരം പാചകം ചെയ്യുന്നത് ശരിയല്ല, പിന്നെ വൃത്തിയില്ല, പല്ലൊക്കെ ശരിയല്ല, വാഗൊപ്പിളിക്കുന്നത് ശരിയല്ല, പിന്നെ ഉടുപ്പിടുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറ്റങ്ങൾ അവൾ പറയായിരുന്നു. അതിനൊക്കെ അങ്ങ് ഭയങ്കര അടിയായിരുന്നു. ഒരു പ്രാവശ്യം അവളെ ഉടുപ്പെല്ലാം വലിച്ചെല്ലാം വലിച്ച് കീറിക്കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളെന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എന്നെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഓരോ സമയത്തും അവൾക്ക് ഫോണില്ല, ഫോണുള്ള അവളുടെ ഫോൺ അയാളെടുത്ത് മാറ്റി. നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി വിചാരണ കോടതിയിൽ പരിഗണിക്കവെയാണ് പ്രതിഭാഗത്തിന്റെ മറുപടി. പ്രോസിക്യൂഷൻ പഴയ രേഖകളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, എന്താണ് പ്രതിഭാഗം ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, വിവരങ്ങൾ? ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയാണ് ഇന്ന് വിചാരണ കോടതി പരിഗണിച്ചത്. ഈ ഹർജിയിൽ വാദം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഹർജിയിൽ വാദം നടക്കുകയായിരുന്നു. ഈ വാദം നടക്കുന്നതിനിടയിലാണ് ദിലീപ് ഇക്കാര്യം അറിയിച്ചത്. താൻ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ല. ദിലീപ് ജയിലിലായിരിക്കുമ്പോഴാണ് സാഗർ വിൻസിനെ അഭിഭാഷകൻ കണ്ടത്. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാകില്ല. സാഗറിനെ അഭിഭാഷകൻ പോയി കണ്ടത് ദിലീപ് അറിഞ്ഞത് ജയിൽ മോചിതനായി ഇതിനു ശേഷമെന്ന് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ഉണ്ട് എന്നും ദിലീപിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നത് പഴയ രേഖകളാണ് എന്നും ദിലീപിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി വിചാരണ കോടതിയെ അറിയിച്ചു. ദിലീപിന്റെ അഭിഭാഷകനായ രാമൻപിള്ള ദാസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പ്രോസിക്യൂഷൻ ആരോപണം കള്ളമാണ്. കോവിഡ് ബാധിതനായിരുന്ന ദിവസം ദാസിനെ കണ്ടു എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. വിപിൻലാലിന് ദിലീപ് ഭീഷണി കത്തുകൾ അയച്ചു എന്ന വാദത്തിലെ അടിസ്ഥാനമില്ല. കത്ത് പോലീസ് സൃഷ്ടിച്ചെടുത്തതാണ്. കത്ത് കൃത്രിമമായി സൃഷ്ടിച്ചതിന് പിന്നിൽ അന്വേഷണ ഏജൻസികളാണ് എന്നും പ്രതിഭാഗം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന സംഭവം ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ബെഞ്ചായത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ സംഭാഷണം പെൻഡ്രൈവിലേക്ക് മാറ്റിയ തീയതികൾ പ്രധാനമാണ് എന്നും വിചാരണ കോടതി പറഞ്ഞിട്ടുണ്ട്. സംഭാഷണം റെക്കോർഡ് ചെയ്ത ഉപകരണം എവിടെയാണ് എന്നും കോടതി ചോദിച്ചു. ഏതായാലും താനാണ് പോലീസിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ബി രാമൻപിള്ളയും ഈ വാദത്തിനിടെ കോടതിയിൽ പറയുകയുണ്ടായി. ഏതായാലും ഈ കേസ് അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്.
ബലാത്സംഗ കേസിൽ വിജയ് ബാബുവിന് ആശ്വാസം. അറസ്റ്റ് വിലക്ക് തുടരും. അന്വേഷണവുമായി സഹകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം വിജയ് ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രണ്ടാം ദിവസമാണ് ചോദ്യം ചെയ്യൽ. എൽ ജെ ഡി ജെ ഡി എസ് ലയനം ഉടനെന്ന് എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം ബി ശ്രേയാംസ്കുമാർ. ഭാരവാഹി സ്ഥാനങ്ങൾ പങ്കിടും. ആവശ്യമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. നേതാക്കൾ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ജെഡിഎസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൽ ജെ ഡി ജെ ഡി എസ് ലയനം, ഭാരവാഹി സ്ഥാനങ്ങൾ പങ്കിടും, വേണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്നും എം ബി ശ്രേയാംസ്കുമാർ അറിയിച്ചു. എൽ ജെ ഡി ജെ ഡി എസ് ലയനം ഉടനുണ്ടാകുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകിയിരിക്കുന്നത്. ഭാരവാഹി സ്ഥാനങ്ങൾ പങ്കിടും എന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. എം ബി ശ്രേയാംസ്കുമാറാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. വേണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും ശ്രേയാംസ്കുമാർ അറിയിച്ചിരിക്കുന്നു. എൽ ജെ ഡി ജെ ഡി എസ് ലയനം ഉടനെന്ന് എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം ബി ശ്രേയാംസ്കുമാർ അറിയിച്ചു. അശ്വൻ പല്ലത്ത് ചേരുന്നു. അശ്വൻ, എന്താണ് വാർത്താ സമ്മേളനത്തിൽ ജെ ഡി എസ് നേതാക്കൾ പറഞ്ഞത്? വിവരങ്ങൾ ധന്യ. ഏറെക്കാലമായി തുടരുന്ന ഒരു ആവശ്യമാണ് സോഷ്യലിസ്റ്റ് ലയനം എന്നുള്ളത്. ഇക്കാര്യത്തിൽ തന്നെ എൽ ജെ ഡിയും ജെ ഡി എസും നേരത്തെ വഴിപിരിഞ്ഞ എൽ ജെ ഡിയും ജെ ഡി എസും ഒന്നിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തോടുകൂടി. ഇന്നത്തെ യോഗത്തോടുകൂടി എൽ ജെ ഡിയും ജെ ഡി എസും ഒന്നിക്കാൻ തീരുമാനിക്കുന്നു. ഇനി മുതൽ എൽ ജെ ഡി ഉണ്ടാവില്ല, മറിച്ച് എൽ ജെ ഡി ജെ ഡി എസിലേക്കും. അതാണ് ഇന്ന് ചേർന്ന എൽ ജെ ഡി സംസ്ഥാന കമ്മിറ്റിയുടെയും സംസ്ഥാന ഭാരവാഹി യോഗത്തിലെയും തീരുമാനം. ഇക്കാര്യത്തിൽ പല സാധ്യതകൾ എൽ ജെ ഡിക്ക് മുന്നിലുണ്ടായിരുന്നു. അതായത് ആർ ജെ ഡിയിലേക്കണോ, നേരത്തെ തന്നെ ശരത് യാദവ് ഒക്കെ എൽ ജെ ഡിയുടെ ദേശീയ ഭാരവാഹിയായിരുന്ന ശരത് യാദവ് ഉൾപ്പെടെയുള്ളവർ ഈ ആർ ജെ ഡിയിൽ ലയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാധ്യത കൂടി മുന്നിലുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാനത്തിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവിടെ ജെ ഡി എസ് ആണ് കൂടുതൽ ശക്തി എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ലയന ചർച്ചകൾ നടക്കുന്നതാണ്. മാത്രമല്ല എൽ ഡി എഫിനും താല്പര്യം എൽ ജെ ഡി ജെ ഡി എസ് ലയനം എന്നുള്ളതാണ്. അതുകൊണ്ട് എൽ ജെ ഡി ജെ ഡി എസിൽ ലയിക്കാനാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് എം ബി ശ്രീകുമാർ തന്നെ പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ആർ ജെ ഡി ലയിക്കണം എന്നൊരാവശ്യം ചിലർ ഉയർത്തി. എന്നാലും ഭൂരിപക്ഷ അഭിപ്രായം എൽ ജെ ഡി ജെ ഡി എസിൽ ലയിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അത് അത്തരമൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. മാത്യു ടി തോമസ് ആണ് നിലവിൽ ജെ ഡി എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അല്പം മുൻപാണ്, ഈ അടുത്താണ് ജെ ഡി എസിൽ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പൊക്കെ നടന്നത്. അങ്ങനെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. അതുകൊണ്ട് ആ സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെടില്ല, താൻ സ്ഥാനം ഒഴിയും എന്നാണ് എം ബി ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത്. അതായത് എൽ ജെ ഡി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയും. അത് പുതുതായി ഇപ്പോ ജെ ഡി എസുമായി ലയിക്കുന്നതോടുകൂടി മാത്യു ടി തോമസ് ആയിരിക്കും ജെ ഡി എസിന് പുതുതായി വരുന്ന ലയനത്തിന് ശേഷമുള്ള ജെ ഡി എസ് എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടരുക. അക്കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. മറ്റു ഭാരവാഹി സ്ഥാനങ്ങൾ, ഉപഭാരവാഹി സ്ഥാനം, അതേപോലെ തന്നെ മറ്റ് ജില്ലാധ്യക്ഷ സ്ഥാനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയുണ്ട്. അതാത് പാർട്ടികൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് പ്രാതിനിധ്യം നൽകുന്ന രൂപത്തിലായിരിക്കും ഇക്കാര്യമൊക്കെ ഉണ്ടാവുക. ഇതിനൊക്കെ വേണ്ടി നേരത്തെ ഈ ലയന ചർച്ചകൾക്ക് വേണ്ടി നേരത്തെ ഒരു ഉപസമിതി രൂപീകരിച്ചിരുന്നു. ഏഴംഗ ഉപസമിതി ഉണ്ടായിരുന്നു. ഈ ഉപസമിതിയായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തുക. ഇനിയും ചർച്ചകൾ പുരോഗമിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം തന്നെ, ഈ മാസം തന്നെ ലയന സമ്മേളനം ഉണ്ടാവും എന്ന് എം ബി ശ്രീകുമാർ പറയുന്നു. ഇക്കാര്യങ്ങളിൽ ഇനി ജെ ഡി എസിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. അവർ ഇക്കാര്യത്തിൽ എന്താണ് പറയേണ്ടത്? നേരത്തെ തന്നെ ജെ ഡി എസിന് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ്, വേണമെങ്കിൽ ലയനമാവാം എന്നുള്ള നിലപാടായിരുന്നു. എൽ ജെ ഡി ആയിരുന്നു ലയനത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അവർക്ക് ഇനി ഒരു നിലപാടെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സ്ഥിതിയായി. കാരണം ദേശീയ തലത്തിൽ അവർ ആർ ജെ ഡിയുമായി ലയിച്ചു. അതുകൊണ്ട് സംസ്ഥാനത്ത് മറ്റൊരു നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെയാണ് ജെ ഡി എസിൽ ലയിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എൽ ജെ ഡി സംസ്ഥാന സമിതി എത്തുന്നത്. നന്ദി അശ്വൻ. ജനതാദൾ പാർട്ടികൾ ഒന്നിക്കുന്നു. ലയന സമ്മേളനം ഉടനുണ്ടാകും. മാത്യു ടി തോമസ് പ്രസിഡന്റായി തുടരും. ഫയൽ തീർപ്പാക്കാൻ മന്ത്രിമാർ നേരിട്ട് ഇടപെടണമെന്ന് മുഖ്യമന്ത്രി. തീരുമാനങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് മന്ത്രിമാർ ഉറപ്പുവരുത്തണം. ജൂൺ 10 മുതൽ സെപ്റ്റംബർ 30 വരെ ഫയൽ തീർപ്പാക്കാൻ പ്രത്യേക യജ്ഞം നടത്തും. ഫയൽ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. അതേസമയം രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പുറത്തിറക്കും. തൃക്കാക്കരയിലെ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണലിലുള്ള എല്ലാ ഒരുക്കങ്ങളും എറണാകുളം മഹാരാജാസ് കോളേജിൽ പൂർത്തിയായി. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30 അറിയാനാകും. പോളിംഗിൽ കുറവുണ്ടായെങ്കിലും ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ.
വോട്ടെണ്ണൽ കേന്ദ്രമായ മഹാരാജാസ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടുകളിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. വോട്ടെണ്ണുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറന്ന് സർവീസ് വോട്ടുകളും തപാൽ വോട്ടുകളും തരംതിരിച്ച ശേഷം 8:00 വോട്ടെണ്ണൽ ആരംഭിക്കും. 11 റൌണ്ടുകളിലായാണ് വോട്ടെണ്ണൽ. ഒരു റൌണ്ടിൽ 21 ബൂത്തുകൾ എണ്ണും. 3 ഹാളുകളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. 8:30 ആദ്യഫല സൂചനകൾ, 10:30 മണ്ഡല ചിത്രം വ്യക്തമാകും. മഹാരാജാസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും പുറത്തുമായി 200-ലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതിന് സ്റ്റേബിൾ റെഡിയാക്കി അതിനുള്ള പോലീസ് അറേഞ്ച്മെന്റ്സ് സ്റ്റെറൈലാക്കേണ്ട ഏരിയ എല്ലാം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് നാളെ ഇനി ചെയ്ത കൌണ്ട് ചെയ്താൽ മാത്രം മതി. പുറത്തുള്ള ട്രാഫിക് അറേഞ്ച്മെന്റ്സും അതിന്റെ മുമ്പിലുള്ള ചെയ്തിട്ടുണ്ട്. 3 മുന്നണികളുടെയും നേതൃനിരയാകെ 1 മാസത്തോളം പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് മുന്നണികളെ കുഴയ്ക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും 10,000-ത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ മണ്ഡലം നിലനിർത്താമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. തൃക്കാക്കരയിൽ ഇത്തവണ കരകയറും എന്നാണ് CPMന്റെ പ്രതീക്ഷ. 20,000-ത്തോളം വോട്ടുകൾ ലഭിക്കുമെന്ന് NDAയും കണക്കുകൂട്ടുന്നു. പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം പൊരുതിയ 3 മുന്നണികൾക്കും പലതരത്തിൽ നിർണായകമാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം. കണക്കുകൂട്ടലുകൾക്കപ്പുറം ജനങ്ങൾ എന്താണ് വിധിയെഴുതിയത് എന്നറിയാൻ നാളെ 10:30 വരെ കാത്തിരിക്കണം. ക്യാമറമാൻ നിധിനോടൊപ്പം കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, News 18. അമ്പൂരി ഏകാധ്യാപക വിദ്യാലയത്തിൽ 23 വർഷം അധ്യാപികയായിരുന്ന ഉഷാകുമാരി ടീച്ചർ തൂപ്പുജോലിയിൽ. പേരൂർക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ടീച്ചർ തൂപ്പുജോലി ചെയ്യുന്നത്. സർക്കാരിൽ നിന്ന് അർഹമായ മറ്റൊരു ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി ഉഷാകുമാരി ടീച്ചർ News 18 പറഞ്ഞു. അല്ല, ഈ ജോലി ഇത് ഒരു കുറഞ്ഞ ജോലിയായിട്ട് ഒരിക്കലും കാണുന്നില്ല. പിന്നെ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. എൻ്റെ ഫ്രണ്ട്സിനായാലും ബന്ധുക്കൾക്കായാലും പിന്നെ എൻ്റെ കൊച്ചുങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്. അവർ വന്ന് എൻ്റെ കാലിൽ വീണ് നമസ്കാരം അനുഗ്രഹം വാച്ചപ്പോഴെൻ്റെ ഹൃദയം പൊട്ടിപ്പോയത്. എനിക്കല്ലാതെ ഒരു പ്രശ്നവുമില്ല. ആ കുഞ്ഞുങ്ങളെ ഒരു നല്ല മനസ്സ് നാട്ടിലുള്ള കുട്ടികൾക്ക്. കാടും മലയും താണ്ടി കിലോമീറ്ററുകളോളം കാൽനടയെ സഞ്ചരിച്ച് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന അധ്യാപിക. 23 വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. ഏകാധ്യാപക വിദ്യാലയങ്ങൾ പൂട്ടിയതിന് പിന്നാലെ ജോലിക്കായി സമരം നടത്തി. എന്നാൽ സർക്കാർ നൽകിയത് തൂപ്പ് ജോലി. എനിക്കറിയില്ല, ഞങ്ങൾ ഇത്രയും കാലം സമരം ചെയ്തു പിന്നെ നിരാകാരം കിടന്നു. ഒരിക്കലും അതൊക്കെ കിടന്നത് സർക്കാരിനെതിരായിട്ടല്ല, ഞങ്ങൾക്കൊരു ജോലിയുടെ ആവശ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും സർക്കാരിനെ കുറ്റം പറയുന്നില്ല. 10 വർഷം കൊണ്ട് സർക്കാർ ഞങ്ങളെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. ഒരു അധ്യാപകന് എന്തുമാത്രം ശമ്പളം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തരുന്നത് 18,500 രൂപ. ഒരു അധ്യാപകൻ്റെ ശമ്പളം എത്രയുണ്ട്? ഞങ്ങൾ 4 ക്ലാസ്സല്ലേ ചെയ്യുന്നത്, 4 അധ്യാപകൻ്റെ ജോലി. 1, 2, 3, 4 ക്ലാസ്, 4 ക്ലാസ് വരെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഒപ്പം പടിയിറങ്ങിയ സംസ്ഥാനത്തെ മറ്റ് 333 അധ്യാപകരും ഈ ജോലിയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി അർഹതപ്പെട്ട ജോലി പ്രതീക്ഷിച്ചിരുന്നതായി ഉഷാകുമാരി ടീച്ചർ. ആദ്യം സർക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നത് അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള സ്ഥിതിയിലേക്ക് വിടുമെന്നാണ് പറഞ്ഞത്. അപ്പം വീണ്ടും സംഘടനക്കാരുമായിട്ട് ചർച്ച ചെയ്ത് അതൊക്കെ എങ്ങനെയോ പിന്നെ ലാസ്റ്റ് കിട്ടാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഇത് സ്ഥിരം ആകില്ല എന്ന് വന്നപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങളും കിട്ടണമല്ലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും തന്നാൽ മതി, ഞങ്ങൾ സ്ലീപ്പർ ജോലിയെങ്കിലും തന്ന് ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ആണ് അവർ പെട്ടെന്ന് ഈ സ്ലീപ്പർ സ്വസ്തികയിലേക്ക് തന്നെ. അവർക്കൊന്ന് ഒന്ന് ആലോചിക്കായിരുന്നു. ഞങ്ങൾ 23 വർഷം ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുത്തത്. അമ്പൂരിയിലെ ഏകാധ്യാപക വിദ്യാലയം സംരക്ഷിക്കാൻ വർഷങ്ങൾ നീണ്ട പോരാട്ടമായിരുന്നു ഉഷാകുമാരി ടീച്ചറിൻ്റേത്. നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. News 18, തിരുവനന്തപുരം. അമ്പൂരി വിഷയത്തിൽ ഇടപെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ. അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് News 18 പറഞ്ഞു. ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈ മേഖലയിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷാ കേരളയിലെ ഉദ്യോഗസ്ഥരുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. ബന്ധപ്പെട്ട അധികാരികളുമായി ഒരേ സമയം തന്നെ ഈ വിഷയത്തിനകത്ത് ബന്ധപ്പെടുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് സർക്കാർ ഭൂമിയിലെ വൻകിട കയ്യേറ്റം ഒഴിപ്പിച്ചു. 80 ഏക്കറോളം ഭൂമിയാണ് BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി ഒഴികയിൽ കൈവശപ്പെടുത്തിയിരുന്നത്. ടൂറിസവും കൃഷിയും ലക്ഷ്യം വെച്ച് ഇവിടെ നടത്തിയിരുന്ന നിർമ്മാണങ്ങളും തകർത്തു. തമിഴ്നാട് അതിർത്തി വനമേഖലയോട് ചേർന്ന് ചതുരംഗപ്പാറ വില്ലേജിൽ ഉൾപ്പെടുന്ന മാൻകുത്തിമേട് മലനിരകളാണ്
പ്രദേശവാസിയായ ജോണിക്കുട്ടി ഒഴുകയിൽ കൈവശപ്പെടുത്തിയിരുന്നത്. പുൽമേടും പാറ തരിശും ഉൾപ്പെടുന്ന ഭൂമിയാണിത്. ഭൂമി കയ്യേറി ഇരുമ്പുവേലി സ്ഥാപിച്ചിരുന്നു. വിവിധ ഭാഗങ്ങളിൽ വിശ്രമമുറികൾ നിർമ്മിച്ചതിന് പുറമെ കൃഷിക്കായി ജലവിതരണ സംവിധാനവും ഒരുക്കി. മലമുകളിൽ നിന്നുള്ള സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തി തടയണകളും നിർമ്മിച്ചിരുന്നു. ഷെഡുകൾ നിർമ്മിച്ചിട്ടുള്ളതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം നിർമ്മിതികളും ഒക്കെ നീക്കം ചെയ്ത് സർക്കാർ പോകുന്ന സ്ഥലം വന്ന ബോർഡ് സ്ഥാപിക്കുന്നതിനുള്ള കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണങ്ങൾ ഉടുമ്പൻചോല റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ തകർത്തു. അനധികൃത കയ്യേറ്റം പ്രദേശത്ത് താമസക്കാരായ ആദിവാസികളാണ് റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ചതുരംഗപ്പാറ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ഉടുമ്പൻചോല തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പരാതി നൽകിയയാളെ കയ്യേറ്റക്കാരൻ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടാണ് ഞാൻ ഇവിടെ ഭീഷണി എന്നെയാണ് സാറേ കൂടുതലും പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ഞാനിവിടെ വെച്ച് ഉറപ്പിക്കുകയല്ല എന്ന് ഞാൻ ആരാ, ഞാൻ ജോണിക്കുട്ടിയാണ്, ഞാൻ ആരാന്നൊക്കെ കാണിച്ചാണ് പുള്ളി പറഞ്ഞത്. ജോണിക്കുട്ടിക്കെതിരെ റവന്യൂ വകുപ്പ് നിയമ നടപടികൾ സ്വീകരിക്കും. വനമേഖലയോട് ചേർത്ത് വിടുന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള പുൽമേടുകളിലെ അനധികൃത കയ്യേറ്റമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും നടപടികൾ തുടരും. മാൽകുത്തിമേട്ടിൽ നിന്നും പ്രിൻസ് ജെയിംസ് സൊസൈറ്റി. പാലക്കാട് മലമ്പുഴ കവയിൽ കരിമ്പുലിയെ കണ്ടു. റോഡിനോട് ചേർന്നുള്ള പാറയിലിരിക്കുന്ന കരിമ്പുലിയുടെ ചിത്രങ്ങൾ പാലക്കാട് എ ഓഫീസിലെ ക്ലർക്കായ ജ്യോതിഷ് കുര്യാക്കോയാണ് പകർത്തിയത്. ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ കരിമ്പുലിയുണ്ടെങ്കിലും ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ, മലമ്പുഴ മേഖലയിൽ കരിമ്പുലിയുണ്ട് എന്നുള്ളത് വനം വകുപ്പും അതോടൊപ്പം തന്നെ ആ പ്രദേശവാസികളും പറയാറുണ്ടെങ്കിൽ പോലും അതിന്റെ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എ ഇ ഓഫീസിലെ ക്ലർക്കായ ജ്യോതിഷ് കുര്യാക്കോ അദ്ദേഹം ഈ മേഖലയിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഒരു പാറയിൽ കരിമ്പുലിയിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി, ഒരു വർഷത്തോളമായി കരിമ്പുലിയെ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇത് സാധാരണ പുലി ജനിതക മാറ്റം സംഭവിച്ചതാണ് ഇത്തരത്തിൽ ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സാധാരണ പുലിയെ പോലെ തന്നെ അതിന്റെ സ്വഭാവവിശേഷങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, ഇത് ഇനിയിപ്പം അവിടെ ഇതിനായുള്ള തെരച്ചിൽ എപ്പോഴായിരിക്കും തുടരുക? തിരിച്ചു വനത്തിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്? തന്നെ ആ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ പുലിശല്യമേറെയുള്ള പ്രദേശമാണ്. മലമ്പുഴ, ധോണി മേഖലകളെല്ലാം തന്നെ പുലിശല്യം രൂക്ഷമാണ്. മുമ്പ് അവിടെ കൂട് സ്ഥാപിച്ചൊരു പുലിയെ പിടികൂടി കാട്ടിലേക്ക് അയച്ചിരുന്നു. ഈ മേഖലയിലും അത്തരത്തിൽ വനം വകുപ്പ് പല സ്ഥലങ്ങളിലും കൂട് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും പലയിടത്തും കൃഷി സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളിലെല്ലാം തന്നെ പുലി ഇറങ്ങുന്നത് പതിവാണ്. ഇതിനെ ഇത് കരിമ്പുലിയെ മാത്രമല്ല, ആ മേഖലയിൽ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും അതിരൂക്ഷമാണ്. അവയെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത് മലമ്പുഴ വനത്തോട് ചേർന്നിട്ടുള്ള കവ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇതിനെ മാത്രം ഓടിക്കാനായി നിലവിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളൊന്നും തന്നെയില്ല. കാരണം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുക. ശരി, നന്ദി പ്രസാദ്.